ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد. صدق الله العلي العظيم، صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. عندنا ഇതെനിക്ക് വേണ്ട ഓഫാക്കിയ അവരെ മൂപ്പർക്ക് സമാധാനം അല്ലേ? ആ ദോഫാക്കിയ يا سيدي يا رسول الله خذ بيدي ما لي سواك فلا ألوي على أحدي يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعة من إصبعيه فروى الجيش ذا العدد إني إذا سامني ظلم يروعني أقول يا سيد السادات يا سندي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ ഈ മഹല്ലിന്റെ അധ്യക്ഷൻ കൂടിയായ ആദരണീയരായ ഉസ്താദവർഗൾ, ഒരുപാട് കാലം ദീനീയായ ഖിദ്മത്തുകൾക്കിന് അതൃത്വം നൽകിയ നമ്മുടെ ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്ത് ഭാഷണം നടത്തിയ ഉസ്താദവർഗൾ, നമുക്കിപ്പോൾ ഇവിടെ നേതൃത്വം നൽകുന്ന ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ്, മറ്റു ഉസ്താദുമാരെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, പ്രിയങ്കരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു
അവനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇൽമ് പറയുന്ന മജ്ലിസായി നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ദീനീ ഖിദ്മത്തിൻ്റെ മേഖലകളിൽ നമുക്ക് നേതൃത്വം നൽകിയ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, സുഹൃത്തുക്കൾ, നമ്മ വിട്ടുപിരിഞ്ഞു പോയവർ എല്ലാവരുടെയും ബർസഖിയ ലോകം അല്ലാഹു തആല സദാസമയത്തും സ്വർഗീയമായ അലങ്കൃതമായി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്കും നമുക്കും അവൻ്റെ സ്വർഗലോകത്ത് ഒരുമിച്ചുകൂടാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുഴുവൻ സദാത്തുക്കൾ, ഉലമാക്കൾ, ഉസ്താദുമാർ, കുടുംബക്കാർ, ശിഷ്യന്മാർ, സഹപാഠികൾ, സഹപ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു. ഒരു പൊതുജീവിതത്തെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് നാം എല്ലാവരും. പാപക്കറകൾ മുഴുവനും കഴുകിക്കളഞ്ഞ് മനസ്സിലെ ദുഷ്കരമായ അവസ്ഥകളൊക്കെ നന്നാക്കി സ്വഭാവങ്ങളും സമീപനങ്ങളും മെച്ചപ്പെടുത്തി നമ്മെ അള്ളിപ്പിടിച്ചിരുന്ന ഒരുപാട് അശ്ലീലതകൾക്ക് മുഴുവനും നമ്മുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും പിഴുതെറിഞ്ഞ് ഒരു മാസക്കാലം ഏറ്റവും നല്ല വിശുദ്ധിയിൽ രാവും പകലും ചെലവഴിച്ച് ആ വിശുദ്ധിയുടെ ബാക്കി പത്രങ്ങൾ പുനരുദ്ധരിപ്പിക്കുകയും സജീവമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല സന്ദർഭമാണ്. വിശുദ്ധ റമദാനിൻ്റെ വിശുദ്ധി സദാ കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. റമദാനു ഷെരീഫ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്, മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് അതിന് ശേഷമുള്ള ജീവിതമാണ്. ഹജ്ജ് കഴിഞ്ഞു വന്ന ഹാജിയുടെ ഹജ്ജ് അല്ലാഹു ഖബൂൽ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് ഹജ്ജിന് ശേഷമുള്ള ജീവിതമാണ്. ഹജ്ജ് കഴിഞ്ഞു വന്ന ശേഷം സംസാരം നിയന്ത്രിക്കുന്നു, പ്രവർത്തനങ്ങളിൽ വല്ലാത്ത ഭയം തോന്നുന്നു, ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്ക് ആൾ എഴുന്നേറ്റു പോകുന്നു, പാകത്തിലുള്ള സമ്പർക്കത്തിലും നല്ല കാര്യങ്ങളിൽ സജീവമാകുന്നതിലും കഠിനാധ്വാനം ചെയ്യുന്നു, ജമാഅത്ത് ലാസിമാക്കുന്നതിൽ, വീട്ടുകാരെ കൊണ്ട് നിസ്കരിപ്പിക്കുന്നതിൽ, അതായി തന്നെ നിർവഹിക്കുന്നതിൽ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സൽപ്രവർത്തനങ്ങളിൽ സജീവമായി ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വന്ന് അറഫാ മൈതാനത്ത് വെച്ച് എൻ്റെ കണ്ണിൽ നിന്ന് ഒരുപാട് ചുടുബാഷ്പങ്ങൾ താഴോട്ട് ഉറ്റി വീണു, ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് നല്ല ഒരു വിശുദ്ധ ജീവിതം എൻ്റെ ജീവിതത്തിലേക്ക് അല്ലാഹു തന്ന് ഞാൻ മടങ്ങി വന്ന ആളാണ്. ഇനി അതിൽ അഴുക്ക് വരാൻ പാടില്ല, ചേറ് വരാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ഹാജി ഒരു കൊല്ലം ജീവിച്ച്, അല്ലെങ്കിൽ 10 കൊല്ലം ജീവിച്ച്, അല്ലെങ്കിൽ 20 കൊല്ലം ജീവിച്ച് വിടവാങ്ങുന്ന സമയത്ത് നാട്ടുകാർ മുഴുവനും പറയുന്ന ഒരു റിസൾട്ടുണ്ട്. ഹജ്ജ് കഴിഞ്ഞു വന്ന ശേഷമുള്ള ജീവിതം വല്ലാത്തൊരു ജീവിതാട്ടോ. ആൾക്കാർ പറയും, എൻ്റെ ഓർമ്മ വെച്ചിട്ട് മൂപ്പര് എല്ലാ നന്മകളിലും മൂപ്പരുണ്ട്, നാട്ടിൽ എന്ത് മജ്ലിസ് നടക്കുകയാണെങ്കിലും മൂപ്പരുണ്ട്, എവിടെയാണെങ്കിലും എങ്ങനെങ്കിലുമൊക്കെ അവിടെ എത്തിപ്പെടും. ഇങ്ങനെ തുടങ്ങി സാമൂഹികവും വൈയക്തികവും അയൽപക്കവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അല്ലാഹു തആല നമ്മെ ഏൽപ്പിച്ചതിലൊക്കെ സദാ സജീവമായി നല്ലൊരു സമയത്ത് നല്ല വസീയത്തുകളൊക്കെ നൽകി സന്തോഷത്തോടെ വിടവാങ്ങിയ ആ മനുഷ്യന്റെ ജീവിതം ഏറ്റവും വലിയ മാറ്റത്തിന് വിധേയമാക്കപ്പെട്ടത് വിശുദ്ധമായ ഹജ്ജിൽ നിന്ന് കിട്ടിയ പരിവർത്തനം കൊണ്ടാണ്. പരിശുദ്ധമായ നോമ്പ് നമ്മുടെ മനസ്സിനെയും സ്വഭാവത്തെയും സംസ്കരിക്കുന്നതിന് ഏറ്റവും നല്ല അച്ചടക്കമാണ് നമ്മെ പഠിപ്പിച്ചത്. നോമ്പിൻ്റെ രാത്രിയിലും പകലിലും നിയന്ത്രണമായിരുന്നു നമ്മുടെ മുഖമുദ്ര. എല്ലാം പറയാൻ പറ്റൂല, എല്ലാം ചെയ്യാൻ പറ്റൂല, എല്ലാം കേൾക്കാൻ പറ്റൂല, എല്ലാവരോടൊപ്പവും കൂട്ടുകൂടാൻ പറ്റൂല,
എന്ന നിലക്ക് മാറിയും പതുങ്ങിയും ശ്രദ്ധിച്ചുമൊക്കെ സൂക്ഷിച്ചു വന്ന രാപ്പകലുകൾ, അതിനുശേഷമുള്ള ജീവിതം നോമ്പിന് മുമ്പുള്ള ജീവിതത്തെക്കാളും തരം താഴ്ന്ന മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയോ? അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. എന്നാ പിന്നെ ഈ നോമ്പൊന്നും നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഫലിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അത് ദുഃഖം തന്നെയാണ്. അതേ സമയത്ത് നല്ല മാറ്റമുണ്ട്. റമദാനു ഷെരീഫ് കൊണ്ട് ആ മനുഷ്യന്റെ സ്വഭാവത്തിലും സംസ്കരണത്തിലും വലിയ മാറ്റമുണ്ട്. അൽഹംദുലില്ലാ, നോമ്പ് ആ മനുഷ്യനെ മാറ്റപ്പെടുത്തിയിട്ടുണ്ട്. നോമ്പിന് മുമ്പ് കണ്ടിരുന്ന പലതും ഇപ്പോൾ അദ്ദേഹത്തിൽ കാണുന്നില്ല. അങ്ങനെ സഹോദരങ്ങളെ, നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, സുഹൃത്തുക്കളെ കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ മാറേണ്ടതുണ്ട്. മാറുന്നുണ്ടോ ഇല്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിക്കുന്നത്, വീക്ഷണം ചെയ്യുന്നത്. എത്ര അതിക്രമങ്ങൾ ഈ ഭൂമി ലോകത്തൊരു മനുഷ്യൻ ചെയ്താലും ശിക്ഷിക്കാനും പ്രതിരോധിക്കാനും പ്രതികരിക്കാനും അല്ലാഹുവെ പോലെ കഴിവുള്ള ഒരു ശക്തിയും ലോകത്തില്ല. ഏറ്റവും വലിയ പോക്കിരികളായ ധിക്കാരികളായ ആളുകളെ മുഴുവനും വകവരുത്തിയത് യജമാനനായ റബ്ബാണ്. ഭൂമിയിൽ സമ്പത്ത് കൊണ്ട് സമൃദ്ധി സൃഷ്ടിച്ചിരുന്ന ആളുകളെ മണ്ണിന്റെ അടിയിലാക്കിയത് മനുഷ്യരല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആരോഗ്യം കൊണ്ട് ധിക്കാരം കാണിച്ചിരുന്ന ജനതയെ മുഴുവനും തൂത്തെറിഞ്ഞത് റബ്ബ് തആലയാണ്. ഒരിക്കലും ഭൂമിയിൽ എവിടെയും കാണാത്ത വിധം ഏറ്റവും വലിയ നിർമ്മാണക്കലകൾ ലോകത്ത് നടത്തിയിരുന്ന സമൂഹത്തെ ഒന്നുമല്ലാതെയാക്കി തീർത്ത് ഇന്നും ശിക്ഷയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹുവാണ്. എന്തേ അവർക്ക് മുഴുവനും നൽകിയ സൗകര്യങ്ങൾ മുഴുവനും അല്ലാഹു എടുത്തു കളഞ്ഞത്? അവർ ചെയ്തിരുന്ന തിട്ടൂരങ്ങൾ, അക്രമങ്ങൾ അതിരുവിട്ടപ്പോൾ അല്ലാഹുവിന്റെ ഭൂമിയിൽ അവർ നടത്തിയിരുന്ന തിന്മകൾ പരിധി ലംഘിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തിന്മകൾക്ക് ഇവിടെ വെച്ച് തന്നെ വലിയൊരു പ്രതികാരം കൊടുത്തു. ഇന്നും ശിക്ഷ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മുസ്ലിമായ നിലക്ക് ജീവിതം കഴിച്ച് ഇസ്ലാമിൽ നിന്ന് പിഴുതെറിയപ്പെട്ട് മരണപ്പെട്ടു പോയ വലിയൊരു സമ്പന്നനാണ് ഖാറൂൻ. ഖാറൂൻ ഒരു സാധാരണ ആളല്ല. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മാന്റെ സഹോദരിയുടെ മകനാണ്. ഖാറൂൻ വളരെ വലിയ അടുത്ത ബന്ധമാണ്. തൗറാത്തിൽ വലിയ പാണ്ഡിത്യമുള്ള മനുഷ്യനാണ് ഖാറൂൻ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് ആർക്കും നൽകിയിട്ടില്ലാത്ത വിധം സമ്പൽ സമൃദ്ധി നൽകിയപ്പോൾ ആ സമ്പത്ത് കൊണ്ട് ഭൂമിയിൽ ധിക്കാരം പ്രവർത്തിച്ചു. ധിക്കാരം ചെയ്യുമ്പോഴൊക്കെ നാട്ടുകാര് പറഞ്ഞിട്ടുണ്ട്, ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ഖാറൂനെ പരിധി വിട്ട് മതിമറന്ന് സന്തോഷിക്കണ്ട, പരിധി വിട്ട സന്തോഷം വേണ്ട. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, ഈ രൂപത്തിൽ പരിധി വിട്ട് സന്തോഷിക്കുന്നവരെ അല്ലാഹു തൃപ്തിപ്പെടുകയില്ല. നിനക്ക് അല്ലാഹു തന്ന സമ്പത്ത് കൊണ്ട് നീ ഉദ്ദേശിക്കേണ്ടത് കെട്ടിപ്പടുക്കേണ്ടത് പാരലോകമാണ്, പാരത്രിക ലോകമാണ്. വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറല്ലാഖിറാ, അല്ലാഹു നിനക്ക് തന്നതിൽ നീ ഉദ്ദേശിക്കേണ്ടത്, തേടേണ്ടത്, നിർമ്മിക്കേണ്ടത് പരലോകമാണ്. അതുകൊണ്ട് നിനക്ക് അല്ലാഹു തന്ന സമ്പത്ത് കൊണ്ട് പരലോകം എങ്ങനെ ഉണ്ടാക്കണം? ആ സമ്പത്തിൽ നിന്ന് നിർബന്ധമായും ഐച്ഛികമായും നൽകേണ്ട വിഹിതങ്ങൾ മുഴുവനും നൽകിയിട്ട് പാരത്രിക ലോകത്തേക്ക് വലിയൊരു സംഭാവന നീ ഇവിടെ വെച്ച് സമ്പാദിച്ചെടുക്കണം. വലാ തൻസ നസീബക മിന ദുനിയാ, ദുനിയാവിൽ നിന്ന് നിനക്ക് ലഭിക്കാനുള്ള വിഹിതം നീ വിസ്മരിച്ചു പോകരുത്. നമുക്കൊക്കെ ഈ ദുനിയാവിൽ നിന്ന് കിട്ടാനുള്ള ആകെ വിഹിതം എന്താണെന്നറിയോ? സഹോദരങ്ങളെ, ആറടി മണ്ണും ഒരു മൂന്ന് തുണിയും, സ്ത്രീകളാകുമ്പോ അഞ്ചു തുണിയും, കുറച്ച് പഞ്ഞിക്കഷ്ണങ്ങളും അതിൽ പുരട്ടുന്ന സുഗന്ധലേപനങ്ങളുമാണ്. വേറെ എന്ത് ലഭിക്കാനാ നമുക്ക്?
നമ്മുടെ തലഭാഗത്തും കാൽഭാഗത്തും കബറിലേക്ക് ഇറക്കുന്ന സമയത്ത് കെട്ടിയിരുന്ന പരിക്കൻ മുണ്ടുണ്ട്, ചെറിയൊരു തോർത്തുമുണ്ടുണ്ട്. അത് താഴെ വെക്കുമ്പോഴേക്ക് ഊരിക്കളഞ്ഞു, മൂന്ന് ഭാഗത്തുമുള്ളത് മുകളിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. മൂന്ന് കഷ്ണം തുണിയല്ലാതെ നാലാമത്തൊരു കഷ്ണം തുണി പുരുഷനില്ലല്ലോ. മൂന്ന് കഷ്ണം തുണിയിലും ചില്ലറ പരുത്തിയിലുമായി നമുക്ക് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന ആറടി മണ്ണ് എല്ലാവർക്കും അല്ലാഹു നൽകും. വലാ തൻസ നസീബക മിന ദുനിയാ, ദുനിയാവിൽ നിന്ന് നിനക്ക് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന വിഹിതം നീ മറക്കരുത്. കാറൂനോട് അന്നത്തെ ആളുകൾ നൽകിയ ഉപദേശമാണ്. അതുകൊണ്ട് കാറൂനേ, വലാ തബഗിൽ ഫസാദ്, നിനക്ക് നൽകിയ സമ്പത്ത് കൊണ്ട് നീ കുഴപ്പം ഉണ്ടാക്കരുത്, അനാവശ്യം ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും വെച്ചു പൊറുപ്പിക്കില്ല. കാറൂനിന്റെ മറുപടി ധിക്കാര സ്വരത്തിലാണ്, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഈ സമ്പത്തൊക്കെ എനിക്ക് കിട്ടിയത് അല്ലാഹു തന്നതാണെന്ന് പറയുന്നത് മാറ്റിവെച്ചിട്ട് എന്റെ പക്കലുള്ള ചില വിദ്യകളെ കൊണ്ട് എനിക്ക് കിട്ടിയതാണ്, എന്റെ ചില നീക്കുപോക്കുകളെ കൊണ്ട് ഞാൻ സംഭരിച്ചതാണ്, അല്ലാഹു തന്നതാണെന്ന് മുഴുവനും അവൻ മറന്നുപോയി. റബ്ബെനിക്ക് തന്നത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് അവൻ പറഞ്ഞില്ല. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, നമ്മൾ പറയാറില്ലേ ഞാൻ സമ്പാദിച്ചതാണ്, ഞാൻ സമ്പാദിച്ചതല്ല അല്ലാഹു എനിക്ക് നൽകിയതാണ്, അല്ലാഹു എനിക്ക് നൽകാൻ ഉദ്ദേശിച്ചത് കൊണ്ട് കിട്ടിയതാണ്. സമ്പാദിച്ചത് കൊണ്ടാണെങ്കിൽ സമ്പാദിക്കുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. സമ്പാദിക്കുന്നവർക്ക് മുഴുവനും സ്വത്തുണ്ടോ സഹോദരങ്ങളെ? ഇല്ലല്ലോ. കൃഷി ചെയ്യുന്ന കർഷകർക്ക് മുഴുവൻ ആളുകൾക്കും മുഴുവൻ കൃഷിയും വിളവെടുക്കാൻ കഴിയാറുണ്ടോ? റബ്ബ് എന്താണോ കൊടുക്കുന്നത് അതേ കിട്ടൂ. ഒരാൾക്കും ഒന്നിനും കഴിവില്ല, കഴിവ് അല്ലാഹുവിന് സ്വന്തമാണ്. അത് മറന്നുകൊണ്ടാണ് കാറൂൻ പറഞ്ഞത്, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ ചില ടെക്നിക്കുകളെ കൊണ്ട് ഞാൻ സംഭരിച്ചെടുത്തതാണ്. അല്ലാഹു ചോദിക്കുന്നുണ്ട്, അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതം വഅക്സറു ജംആ. കാറൂൻ നന്നായി പഠിച്ചിട്ടില്ലേ, വായിച്ചിട്ടില്ലേ? തൗറ അറിയുന്ന ആളാണല്ലോ കാറൂൻ. ആ തൗറയിൽ അല്ലാഹു ചരിത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കാറൂനിന്റെ മുമ്പ് എത്ര ശക്തന്മാരായ തലമുറകൾ അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. അവരത്ര ആരോഗ്യമുള്ളവർ അതിനു മുമ്പ് അല്ലാഹു പഠിച്ചിട്ടില്ല, അവരത്ര കഴിവുള്ളവരെ അല്ലാഹു അതിനു മുമ്പ് സൃഷ്ടിച്ചിട്ടില്ല. ആ മനുഷ്യന്മാരെ നശിപ്പിച്ച അല്ലാഹുവിനുണ്ടോ? കാറൂനെ നശിപ്പിക്കാൻ എന്തെങ്കിലും കഴിവ് കുറവുണ്ടോ? വായിച്ച് പഠിക്കുന്ന കാറൂന് നല്ലോണം അറിയില്ലേ? അള്ളാഹുവിന്റെ ചോദ്യം നോക്ക് നിങ്ങൾ. ഇൽമിനെ സംബന്ധിച്ചാണ് അള്ളാഹു ചോദിച്ചത്, അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂൻ. കാറൂന് മുമ്പ് അള്ളാഹു നശിപ്പിച്ച വലിയൊരു സമൂഹമാണ് ആദ് ഗോത്രം. ആദ് ഗോത്രക്കാരെ പറ്റി അള്ളാഹു തആല പറഞ്ഞു തന്നെ, അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ഒന്നുകിൽ ആ ആദ് ഗോത്രക്കാരുടെ ആകൃതിയിൽ, ആരോഗ്യത്തിൽ, വലുപ്പത്തിൽ, ഹൈറ്റിലും വെയിറ്റിലും ലോകത്ത് രാജ്യങ്ങളിൽ എവിടെയും അതുപോലത്തെ സൃഷ്ടികൾ അള്ളാഹു പടച്ചിട്ടില്ല. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ആദ് ഗോത്രക്കാരുടെ നീളം 400 മുഴമാണ്. സുബ്ഹാനല്ലാഹ്, 400 മുഴം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മേലൊക്കെ ഒരു 10 പള്ളിയും കൂടി എടുക്കേണ്ടി വരും. അല്ല, 400 മുഴം എന്ന് പറഞ്ഞാൽ എത്ര? ഈ പള്ളി മുകളിലേക്ക് തട്ടില്ലേ, ഈ പള്ളി മൊത്തം കൂട്ടി നോക്കിയാൽ 30 മുഴം ഉണ്ടാവും. 1 മുഴം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ ഇതല്ലേ, ഒന്ന് കൂട്ടി വെച്ചോക്കി എത്ര ഉണ്ടാവും. അപ്പൊ പിന്നെ 100 മുഴം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 400 മുഴം എന്ന് പറഞ്ഞാൽ ചില്ലറ അളവെന്നല്ല. ആരോഗ്യമോ? ചെറിയ ആരോഗ്യമാണോ അല്ലാഹു തആല കൊടുത്തത്? വലിയ വലിയ പാറക്കല്ലുകളൊക്കെ ഉരുട്ടിങ്ങനെ കൊണ്ടുവരും, എന്നിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചു നിൽക്കും. ഒരു 200 കിലോ 300 കിലോ ഉള്ള കല്ലുകളൊക്കെ ഒരു മെഷീൻ കല്ല് തന്നെ പൊക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല.
ഒരു 15-20 കിലോ ഉള്ള ഒരു മെഷീൻ കല്ല് ഒന്നിങ്ങനെ പൊക്കി എടുത്തു വെക്കാൻ, അത് കുറെ പയറ്റിയ പണിക്കാരാണെങ്കിൽ സാഹസപ്പെട്ടവരെടുക്കും. നമ്മളെ കൊണ്ടുണ്ട് കൊടുക്കാൻ കഴിയുന്നത്? വലിയ വലിയ പാറക്കല്ലുകളൊക്കെ ഇവരിങ്ങനെ പൊക്കി കൊണ്ടുവരും. അവരുടെ ആ കഴിവ്, ആ ആരോഗ്യം കൊണ്ട് അവർ ചോദിച്ചു അന്നത്തെ കിബറിന്റെ ഒരു ചോദ്യം, മൻ അഷദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ആരോഗ്യമുള്ള ഒരു ലോകത്താരാണ്? നോക്ക് നിങ്ങൾ അവരെ കിബറിന്റെ ചോദ്യം. അള്ളാഹു തആലനെ വിശ്വസിക്കാൻ പറഞ്ഞപ്പോഴേ, ഞങ്ങൾ ആരോഗ്യം കൊണ്ട് ഞങ്ങൾ എന്തും നേടിയെടുക്കും, നിങ്ങൾ ഒന്നും ചെയ്യൂല. ഹൂദ് നബിയോട് പറഞ്ഞത്, അങ്ങക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ ആരോഗ്യം കൊണ്ട് എന്ത് ശിക്ഷ വന്നാലും ഞങ്ങൾ അതിജയിക്കും. എന്നിട്ട് അതിജയിച്ചോ? എന്ത് ശിക്ഷ വന്നാലും ഞങ്ങൾ നേരിടും. അതിനവർ പറഞ്ഞതാണ്, ഞങ്ങളെക്കാൾ കായിക ബലമുള്ളവർ ലോകത്താരാണ്. അല്ലാഹു ചോദിക്കുന്നുണ്ട്, അവലം യറൂ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവാ അഷദ്ദു മിൻഹും ഖുവ്വാ, അവരെ സൃഷ്ടിച്ച് സംവിധാനിച്ച അല്ലാഹു അവരെക്കാൾ കഴിവും ശക്തിയും പ്രബലതയും ഉള്ളവനല്ലയോ? അല്ലാഹുവിന്റെ ശക്തി ആദ്യ ഗോത്രത്തിനുണ്ടോ? റബ്ബ് തആല ആരോഗ്യം കൊടുത്ത് ആ ആരോഗ്യത്തിനനുസരിച്ച് നന്ദി ചെയ്യേണ്ടവർ നന്ദികേട് ചെയ്തു. ആദ്യ ഗോത്രക്കാരുടെ ആരോഗ്യത്തിന്റെ കണക്കനുസരിച്ച് സുബ്ഹാനല്ലാഹ്, അവർ ഭൂമിയിൽ വലിയ വലിയ ഖമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, വലിയ വലിയ മിനാരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ മിനാരങ്ങൾക്ക് മുകളിൽ ഇവർ പോയിരിക്കും. രണ്ട് സമയത്ത് രണ്ട് രൂപത്തിലാണ് അവരെ ജീവിതം, ശൈത്യകാലത്ത് രൂപത്തിലും ഉഷ്ണകാലത്ത് മറ്റു രൂപത്തിലുമാണ്. വലിയ വലിയ കമാനങ്ങളും വലിയ വലിയ ബുർജുകളും ഉണ്ടാക്കി. ഇന്ന് നമ്മൾ UAE കാണുന്ന ബുർജൊന്നും ഒരു ബുർജല്ല, ആദ് ഗോത്രക്കാരുണ്ടാക്കിയ ബുർജുകൾ, കൊട്ടാരങ്ങൾ, വലിയ വലിയ തൂണുകൾ. ആ തൂണുകൾ അന്നത്തെ നിർമ്മാണ കലയിൽ ഏറ്റവും മുന്തിയ രൂപത്തിലാണ്. പഴയ കാലത്ത് ആളുകൾ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ഭദ്രതയുള്ള കോട്ടകൾ കണ്ടിട്ടില്ലേ? ആ കോട്ടകളെ പോലെയല്ല മറ്റു പലർക്കും നിർമ്മിക്കാൻ കഴിയാത്ത വിധം. 100, 200, 300, 400, 500 മുഴം നീളത്തില് അതിലേക്കൊക്കെ വലിയ സ്റ്റെപ്പുകൾ ഉണ്ടാക്കി. അന്നത്തെ നിർമ്മാണത്തിൽ മുന്തിയ കമാനങ്ങളും മുന്തിയ തൂണുകളും ഉണ്ടാക്കി വെക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. എന്നിട്ട് ഉഷ്ണകാലമായാൽ ഇതിന്റെ മുകളിൽ കയറിയിരിക്കും ഉല്ലസിക്കാൻ വേണ്ടി. കൊടുത്ത ആരോഗ്യം അല്ലാഹു കൊടുത്തതാണ്. ആ ആരോഗ്യത്തിനനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കടിവുകളും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളും കണ്ട് വിശ്വസിക്കുന്നതിന് പകരം ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാമിനെ കളവാക്കി. ഹൂദ് നബി അലൈഹിസ്സലാമിനെ പരിഹസിച്ചു. ഹൂദ് നബി അലൈഹിസ്സലാമിനെ കല്ലെറിയാൻ വേണ്ടി അവർ ഉദ്ദേശിച്ചു. ഇനിയും ഞങ്ങളെ ഉപദേശിച്ചാൽ കല്ലെറിഞ്ഞു കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഹൂദ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇന്നഖൂലു ഇല്ലാ തറാക ബാദു ആലിഹത്തിനാ ബിസു. ഓ ഹൂദ് നബിയേ, നിങ്ങൾക്കെന്തോ ഗുരുത്തക്കേട് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളോട് വന്ന് ഇനി ഉപദേശിക്കണ്ട, ഇനി ഉപദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞുകൊല്ലും. ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾക്ക് കഴിവും ശക്തിയും തന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളാൽ സ്വന്തമായി ഉണ്ടാക്കിയെടുത്തൊരു കഴിവും നിങ്ങൾക്കില്ല, ഒരാരോഗ്യവും നിങ്ങൾക്കില്ല, ഒരാളും ഉണ്ടാക്കിയിട്ടുമില്ല. ആ ആദ് ഗോത്രക്കാരിൽ പെട്ട രണ്ട് ആളുകളാണ് ഭൂമിയിൽ സ്വർഗം പണിതുണ്ടാക്കിയത്. ആദിന്റെ മക്കൾ ഷദീദും ഷദ്ദാദും കൂടി 300 കൊല്ലത്തെ തീവ്ര പരിശ്രമം കൊണ്ട് ഭൂമിയിൽ സ്വർഗം ഉണ്ടാക്കി. അപ്പൊ നോക്കണവരെ കഴിവത്രയും. ഭൂമിയിൽ സ്വർഗം ഉണ്ടാക്കിയത് എങ്ങനെ? സ്വർഗത്തിലെ ഭിത്തിയും സ്വർഗത്തിലെ മണ്ണും സ്വർഗത്തിലെ ചുമരും അതൊക്കെ എങ്ങനെയുള്ളതാ? സ്വർഗത്തിലെ ചുമരും മുഴുവനും സ്വർണത്തിന്റെ ഇഷ്ടികകളാണ്, സ്വർണത്തിന്റെ കല്ലുകളാണ്, അല്ല മൺകട്ടയല്ല സ്വർണത്തിന്റെ കല്ല്. അവിടെയുള്ള മണ്ണ് തന്നെ നല്ല കസ്തൂരി വാസനിക്കുന്ന സുന്ദരമായ മണ്ണുകളാണ്. അപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള രാജാക്കന്മാരെ സമീപിച്ച് മുത്തും രത്നവും സ്വർണത്തിന്റെ കല്ലുകളും വെള്ളിയുടെ കട്ടികളും ഒക്കെ ശേഖരിച്ച് നല്ല സ്വർഗമുണ്ടാക്കി. സ്വർഗത്തിലാണെങ്കിൽ 4 നദികൾ ഇങ്ങനെ സദാ സ്വർഗത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
ഒരിക്കലും നിറമാറ്റം വരാത്ത, രുചിമാറ്റം വരാത്ത, പകർച്ച വരാത്ത നല്ല ശുദ്ധജലം. മറ്റൊന്ന് അൻഹാറും ഇല്ല ബലില്ലം യതഗയ്യർ ത്വഅമുഹു, രുചിമാറ്റം വരാത്ത പാലിന്റെ നദികൾ. അൻഹാറും മിൻ ഖംറിൽ ലദ്ദത്തിൽ ശാരിബീൻ, കുടിക്കുന്നവർക്ക് ആനന്ദം നൽകുന്ന ഖംറിന്റെ നദികൾ. ഇവിടത്തെ ഖംറല്ല, കള്ളല്ല, സ്വർഗത്തിലേത്. അത് കുടിക്കുന്നവർക്ക് ആനന്ദമാണ്. ഇവിടെ കുടിക്കുമ്പോൾ ആൾക്കാർ ആനന്ദം ഉണ്ടാവും, പക്ഷെ പിന്നെ വേറെ പലതും ഉണ്ടാകും, അതൊന്നും അവിടെ ഉണ്ടാകൂല. സ്വർഗത്തിലെ ഖംറ് കുടിച്ചാൽ ഒരു തലവേദന പോലും ഉണ്ടാകൂല എന്നല്ല. ലാ യസ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, തലവേദനയോ ലഹരി ബാധിക്കോ ഒന്നുമില്ല. കുടിക്കുന്നവർക്ക് ബുദ്ധിക്ഷയമോ അല്ലെങ്കിൽ അനാവശ്യം പറയേ ലക്ക് കെട്ടുകൊണ്ട് സ്വന്തം ശരീരമൊക്കെ ഒളിവാക്കി, വസ്ത്രങ്ങൾക്ക് ഒളിവാക്കി, നഗ്നത ഒളിവാക്കിയിട്ട് ഭ്രാന്തനെ പോലെ ആവുകയോ ഒന്നുമില്ല. ലദ്ദത്തിൽ ശാരിബീൻ, കുടിക്കുന്നവർക്ക് ആനന്ദമുള്ളത്. നാലാമത്തൊന്ന് അൻഹാറും മിൻ അസലിം മുസഫ, നല്ല ക്ലിയറായ തേനിന്റെ നദികൾ. ഇത് നാലും ഒഴുക്കിയെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. എത്രമാത്രം പാടുപെട്ടിട്ടുണ്ട്, നാല് നദികൾ അവരുണ്ടാക്കി വെച്ച സ്വർഗത്തിന്റെ സമീപത്തിലൂടെ. അവരെ കഴിവൊന്ന് ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ, വല്ലാത്ത സ്വർഗല്ലേ ഉണ്ടാക്കിയത്. ശദീദും ശദ്ദാദും, ഭൂമിയിൽ ശദ്ദാദ് സ്വർഗം പണിതു എന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനത് വിശദമായി പറയല്ല. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ വലിയ കഴിവ് കൊണ്ട്, വലിയ ശക്തി കൊണ്ട് ഭൂമിയിൽ ധിക്കാരം പ്രവർത്തിച്ചപ്പോ അല്ലാഹു തആല കൊടുത്ത ശിക്ഷ സഹിക്കാൻ കഴിയാത്ത ശിക്ഷയാണ്. അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് റബ്ബ് സുബ്ഹാനഹു വതആല റൂഹിനെ പിടിക്കാൻ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട അവസ്ഥകളുണ്ടോ എന്ന് വിശദീകരിച്ച് ചോദിച്ചപ്പോ അസ്രായീൽ പറഞ്ഞൊരവസ്ഥയാണ്, ഒന്ന് സ്വർഗമെല്ലാം പണിത്, പണിയെല്ലാം പൂർത്തീകരിച്ച് ആ സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വലിയ പ്രമുഖ നേതാക്കളെയും കാരണവന്മാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും കുടുംബക്കാരെയും കൂട്ടിയിട്ട് ശദ്ദാദ് നടന്നു നീങ്ങുമ്പോൾ അതിലേക്ക് കാൽപാദം എടുത്തു വെക്കുന്ന ആ ടേണിംഗ് പോയിന്റിൽ കാലെടുത്തു വെക്കുന്ന സമയത്താണ് അല്ലാഹു തആല കൽപ്പിക്കുന്നത് പിടിക്കണം. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം അവിടെ കിടക്കാനോ ഒരു മണിക്കൂർ വിശ്രമിക്കാനോ ഒരു മിനിറ്റ് അതൊന്ന് ചുറ്റിക്കറങ്ങി കണ്ട് ആസ്വദിക്കാനോ ജനങ്ങളോടൊപ്പം ഒരു വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ അവസരം കൊടുക്കാതെ റബ്ബങ്ങ് പിടിക്കാൻ പറഞ്ഞു. കാരണം ധിക്കാരമല്ലേ പ്രവർത്തിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വതആലയോടാണ് ഈ കളി കളിച്ചത്. റബ്ബിന്റെ സ്വർഗത്തിന്റെ അവസ്ഥകൾ വായിച്ചിട്ട് ഞാൻ റബ്ബിനെ പോലെ സ്വർഗം ഭൂമിയിൽ പണിതിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ റബ്ബ് ഞാനാണ് എടുത്ത് പറയാനുള്ളത്. അത് പറഞ്ഞ് ജനങ്ങളെ സ്വന്തം പരിധിയിൽ വരുത്താനാണ് ഈ തിട്ടൂരങ്ങളൊക്കെ ചെയ്യുന്നത്. ആ കഴിവിന്റെ മികവിന്റെ അല്ലാഹു നൽകിയ നിഴമത്തിന്റെ നന്ദി കൊണ്ട് പ്രകടിപ്പിച്ചതല്ല, ധിക്കാരത്തിന്റെ മേഖലയിൽ അവരെ കഴിവങ്ങ് പ്രകടിപ്പിച്ചു. നാടുകളിൽ എവിടെയും അവരുടെ നാട് പോലോത്ത, അല്ലെങ്കിൽ അവരുടെ ജന്മം അവരുടെ സൃഷ്ടിപ്പ് പോലോത്ത സൃഷ്ടികർമ്മങ്ങളോ നിർമ്മാണ പ്രവർത്തനങ്ങളോ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, രൂപപ്പെടുത്തപ്പെട്ടിട്ടില്ല. ആ രൂപത്തിലാണ് അവരുണ്ടാക്കി വെച്ചത്. ഒരു വിഭാഗം അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഗോത്രം, മറ്റൊരു തലമുറ, വാദി ഖുറ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പർവ്വതങ്ങളിൽ പാറക്കല്ലുകൾ തുരന്നുണ്ടാക്കുന്ന സമൂത് ഗോത്രം. മെഷീന് കൊണ്ട് കല്ല് വെട്ടല്ല, കൈകൊണ്ട് തുറക്കാണ്, കൈകൊണ്ട് തുരന്നുണ്ടാക്കാണ്, പാറ തുരക്ക, പാറ തുരന്നിട്ട് വീടുകൾ ഉണ്ടാക്ക, സിറ്റികൾ. ഈ സമൂത് ഗോത്രക്കാര് വലിയ വലിയ ഉയർന്ന സിറ്റികൾ ഉണ്ടാക്കി, ആയിരത്തിലധികം വരുന്ന നല്ല നല്ല ടൗണുകൾ ഉണ്ടാക്കി, ഒക്കെ പാറക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ്. പാറക്കല്ല് തന്നെയാണ് മേൽക്കൂര, അത് തന്നെയാണ് റൂമിന്റെ ചുമര്, അതിൽ തന്നെയാണ് സൺസൈഡ്, അതിൽ തന്നെയാണ് റൂമൊക്കെ തിരിച്ചത്, ഒക്കെ തന്നെ ഒരു പാറ. ഒരു പാറ ഇങ്ങോട്ട് തുരന്നിട്ട് ഒരു വീടാക്കി മാറ്റി, അങ്ങനെ ഉണ്ടാവും. നമുക്ക് ചെറിയൊരു അനുഭവം ഉണ്ടാവും കൊങ്കൺ റെയിൽവേ കൂടെ പോകുമ്പോൾ.
അത് പാറ തന്നിട്ട് ട്രെയിൻ ഇങ്ങനെ പോകുകയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ ഒരു ശബ്ദം ഇങ്ങനെ ഉണ്ടാകും, രണ്ടു ഭാഗത്തും പാറിന്റെ ചൂടും വരും. അപ്പുറത്ത് ഇങ്ങനെ നോക്കി ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ പടച്ചവൻ ആ ട്രെയിൻ ഇങ്ങനെ വരുന്ന പാറിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരുന്നതാണ് അല്ലേ. അതൊരു തുരന്നതാണ്, ഇത് തുരന്ന് മാത്രമല്ല തുരന്നിട്ട് വീടും അതുപോലെ തന്നെ പിന്നെ കടകളും ബിൽഡിങ്ങുകളും വിശ്രമ കേന്ദ്രങ്ങളും ഈ ടൂറ് വരുന്ന ആളുകൾക്ക് വിശ്രമിച്ചിട്ട് അവരിൽ നിന്ന് കാശ് വാങ്ങുന്നതൊക്കെ ഉണ്ടാക്കി 1000-ൽ അധികം വരുന്ന സിറ്റികൾ മുഴുവനും കുല്ലുഹാമിനൽ ഹിജാറ പാറകളൊക്കെ ഉണ്ട്. എത്ര വലിയ ഭീമാകാരന്മാരാണ് അവര്. നമ്മള് സഹോദരങ്ങളെ ഒരു മാങ്ങ പൊളിക്കാൻ പോലും നമ്മളെ കൈകൊണ്ട് കഴിയുന്നില്ല. ഒരു ചെറിയ മാങ്ങ ഒന്ന് പൊളിക്കുമ്പോഴേക്ക് നമ്മളെ നഖം വേദനയായി പോകണം. എന്തെങ്കിലും ചെറിയൊരു പഴം അത് ശരിക്കും നല്ലോണം ഒന്ന് പഴുത്തിട്ടില്ല, അപ്പൊ അതിന്റെ തോലിന്റെ കട്ടി കൊണ്ട് നമ്മളെ നഖം വേദനിച്ചു പോകണം. നമ്മുടെ ശരീരത്തിന് ദുർബലത ആലോചിച്ച് നോക്കും. അള്ളാഹു തആല അവരെ ശരീരത്തിന് കൊടുത്ത കഴിവത്രയാണ്. ആ സമൂഹ ഗോത്രക്കാര് ഈ രൂപത്തിലുള്ള ക്രിയവിക്രയങ്ങളൊക്കെ ചെയ്തു. ബഹുമാനപ്പെട്ട സയ്യിദുന സ്വാലിഹ് അലൈഹിസ്സലാം അവരടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം. സ്വാലിഹ് നബിയോട് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ദൃഷ്ടാന്തം ഞങ്ങൾക്ക് കിട്ടണം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന പാറക്കല്ലിൽ നിന്ന് 10 തികഞ്ഞ ഒരൊട്ടകം പുറത്തേക്ക് വന്ന് അത് ഉടനെ പ്രസവിച്ച് അതൊക്കെ ഞങ്ങൾ നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണണം. എന്നാ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കും. കാരണം പാറ തുരക്കാൻ അവർക്ക് കഴിവ് കൊടുത്ത അള്ളാഹുവിനുണ്ടോ? പാറയുടെ ഉള്ളിൽ നിന്നൊരൊട്ടകത്തെ കൊണ്ടുവരാൻ കഴിവ് കേട്? പാറ തുരക്കാൻ കഴിവ് കൊടുത്തവൻ അള്ളാഹുവല്ലേ? അതുകൊണ്ടാണ് അവര് പാറയുടെ ഉള്ളിൽ നിന്ന് ഒരൊട്ടകം വരണം, ആ ഒട്ടകം തന്നെ 10 തികഞ്ഞ ഒട്ടകമാകണം, വന്ന് നേരെ മുന്നിൽ അത് പ്രസവിക്കുകയും വേണം. സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എങ്കിൽ അത് വേണോ നിങ്ങൾക്ക്? ഞാൻ അള്ളാഹുവിനോട് ചോദിക്കാം, എന്തിനാണ് ഈ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുന്നത്? റബ്ബു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയ കഴിവും സ്വാലിഹ് നബി അലൈഹിസ്സലാമിലൂടെ അള്ളാഹു നൽകുന്ന ദൃഷ്ടാന്തവും കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാനും ചിന്തിക്കാനും ഉൾക്കൊള്ളാനുമാണ്, അള്ളാഹുവിന്റെ കഴിവ് സമ്മതിക്കാനാണ് പാറക്കല്ല് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതേ പാറക്കല്ലിൽ നിന്ന് ഒട്ടകം വന്നു, 10 തികഞ്ഞ ഒട്ടകം. അവരെ മുന്നിൽ തന്നെ ഒട്ടകം പ്രസവിച്ചു. സുബ്ഹാനഹു വതആല, റബ്ബു സുബ്ഹാനഹു വതആലയുടെ കഴിവ് എത്രമാത്രം വലുതാണ്! അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി നൽകിയ ഒട്ടകത്തെ നല്ലോണം പരിചരിക്കണം. വലാ തമസ്സൂഹാ ബിസൂ, ഒരിക്കലും മോശപ്പെട്ട രീതിയിൽ അതിനോട് പെരുമാറരുത്, അതിനെ അടിക്കരുത്, അതിനെ കൊല്ലരുത്, അതിനെ മുറിവേൽപ്പിക്കരുത്. ഫയഖുദക്കും അദാബും ഖരീബ്, അതിനെ എന്തെങ്കിലും വേണ്ടാത്ത തരങ്ങൾ ചെയ്താൽ പെട്ടെന്ന് തന്നെ ശിക്ഷ വന്ന് നിങ്ങളെ പിടികൂടും. അങ്ങനെ അവർക്കൊരു നിയമം കൊടുത്തു, ഒട്ടകത്തിന്റെ പാല് ഒരു ദിവസം നിങ്ങളെല്ലാവരും കറന്ന് കുടിക്കണം. അന്ന് ഒട്ടകം നിങ്ങൾ കുടിക്കുന്ന ടാങ്കുകളിൽ നിന്ന് വെള്ളം കുടിക്കും, പിറ്റത്തെ ദിവസം നിങ്ങൾ ടാങ്കിൽ നിന്ന് വെള്ളം കുടിക്കണം, അന്ന് ഒട്ടകം വിശ്രമിക്കും. അങ്ങനെ ഒരു ദിവസം പാലും ഒരു ദിവസം ഒട്ടകവും, ഈ പാലിൽ യാതൊരു കലർപ്പുമില്ല. അത്രയും വരുന്ന ഭീമാകാരന്മാർക്ക് കുടിക്കാൻ 1 ലിറ്റർ 2 ലിറ്റർ പാലൊന്നും മതിയാകൂല. ഒരാൾക്ക് തന്നെ കുടിക്കാൻ അത്ര പാല് വേണ്ടി വരും? ഇത് അള്ളാഹു തആല നൽകിയ അത്ഭുത ജീവിയല്ലേ? ഇഷ്ടം പോലെ പാൽ കറക്കുകയാണ്. നാട്ടുകാർ ഓരോരുത്തർക്ക് ഓരോ കുടുംബത്തിൽ എത്ര ആളുള്ള? 10 ആളോ? 10 ആൾക്ക് വേണ്ട പാല്, അടുത്ത ആള് 5 ആളൊന്ന്, അതും അടുത്ത ആൾക്ക് വേണ്ട പാല്. പാലങ്ങനെ കറന്നെടുത്ത് കൊണ്ടുപോകുന്നു ഒരു ദിവസം, പിറ്റത്തെ ദിവസം വെള്ളം കുടിക്കും. പാല് കറക്കുന്ന അന്ന് ഒട്ടകം കുടിക്കുന്ന ടാങ്കിൽ നിന്ന് അവർ വെള്ളം എടുക്കാൻ പാടില്ല, അന്ന് പാലുടിക്കണം. വെള്ളം ഒരു ദിവസം പാല് ഒരു ദിവസം കുടിക്കുന്നതുകൊണ്ട് ആരോഗ്യത്തിന് കുറവൊന്നുമില്ല, ആരോഗ്യം നല്ല മികവിൽ മുന്നോട്ട് പോവുകയാണ്. പാലും വെള്ളവുമായിട്ട് ഇങ്ങനെ നീങ്ങുന്ന അവര് കൂട്ടത്തിൽ ഒരാള് ഫിത്തിനുണ്ടാക്കിയിട്ട് പറഞ്ഞു, ഈ ഒട്ടകം വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമുക്ക് സുഭിക്ഷമായി സുലഭമായി വെള്ളം കിട്ടിയിരുന്നു, ഈ ഒട്ടകം വന്നത് കൊണ്ട് അത് ഒന്നരാടായി മാറി, ഇടക്കിടെ ഇടവിട്ട് ഇടവിട്ട് പാലായി മാറി. അതുകൊണ്ട് വെള്ളത്തിന് തടസ്സം ഈ ഒട്ടകാണ്, ഇതിനങ്ങ് അറുക്കുക. നല്ലത് കുറച്ചാൾക്കാർ പറഞ്ഞു, അറുക്കണ്ട, അറുത്താൽ എന്തെങ്കിലും കപായങ്ങൾ വരും,
കാരണം നമ്മൾ ഉദ്ദേശിച്ച പാറക്കല്ലിലേക്ക് ചൂണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹി സ്വലാം മുട്ടകത്തെത്തുന്നത്. ഇതിനൊന്നും ചെയ്യാൻ പോകണ്ട. പക്ഷെ ചെയ്യണമെന്ന് നിശ്ചയിക്കുന്ന ആൾക്കാർ അക്രമാവർ ചെയ്യുന്നത്. ഒട്ടകത്തെ ഒന്നും ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. സ്വാലിഹ് നബി അലൈഹിസ്സലാം മഹാനവറുകൾ ഒട്ടകത്തെ നിരീക്ഷിച്ച് നിൽക്കാത്ത ഒരു നേരം നോക്കിയിട്ട് അതിനെ അറുത്തു. അറുത്തത് ഒരാളാണ് സഹോദരങ്ങളെ, പക്ഷേ അല്ലാഹു തആല പറഞ്ഞത് ആ സമൂഹത്തെ മൊത്തത്തിലാണ്. അറുത്തത് ഒരാളല്ലേ ഖുർആൻ പറയുന്നത്. ആ നാട്ടിലെ ആളുകൾ മൊത്തം അറുത്തു. പിന്നീട് അവർ ദുഃഖിച്ചവരായി. ശിക്ഷ അവരെ പിടികൂടിപ്പോയി. ശിക്ഷ വന്നു. അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത ശിക്ഷ അവർക്ക് വന്നു. താക്കീത് ചെയ്ത ശിക്ഷ വന്നു. സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞത് ഒരാളാണ് അറുത്തതെങ്കിലും ആ ഒരാൾക്ക് ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എല്ലാവരും കുറ്റക്കാരായി. ഈ നാട്ടിൽ ഒരു തിന്മ നടക്കുമ്പോ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതിന്റെ പിന്നിലിരുന്നിട്ട് അത് സാരല്ല പ്രശ്നമാക്കണ്ട നടന്നോട്ടേന്നാ വെക്കുന്നെങ്കിൽ എല്ലാവരും ആ തിന്മയിൽ ഒരേ കുറ്റക്കാരാണ്. നമ്മളൊക്കെ ആ തിന്മയിൽ ഒരേ കുറ്റക്കാരാണ്. സമ്മതിക്കാൻ പാടില്ല. ഈ നാട്ടിൽ ഒരാൾ അക്രമം നടത്തുകയാണ്, അയാളെ കൈ പിടിച്ചു വെക്കണം. ഏ അരുത്, അക്രമം നടത്താൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. ഒരാൾക്കും അക്രമം ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യനും, മുസ്ലിമിനെ നല്ല ഒരു മനുഷ്യനും ആരാകട്ടെ, അതില് മതത്തിന്റെ വ്യത്യാസമോ ചേരി വ്യത്യാസമോ ഭാഷ വ്യത്യാസമോ ഒരു മനുഷ്യനും ഒരു സൃഷ്ടിക്കും ദുൽമ ചെയ്യാൻ പാടില്ല. അക്രമം ചെയ്യുന്ന ഒരാളെ കൈപിടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമ്മളിപ്പോ തടയാൻ പോകണ്ട എന്നൊരു പക്ഷെ ആൾക്കാർ, അയാളത് ചെയ്തോട്ടെ അയാളെ കുറ്റം പേറിക്കോട്ടെ എന്ന് വേറെ കുറച്ച് ആൾക്കാർ, എല്ലാവരും ഓരോ വിഭാഗത്തിൽ സപ്പോർട്ട് ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ ഒരുവരാണ്. തുല്യരാണ്, പങ്കാളികളാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു തആല പറഞ്ഞത് കദബത്ത് സമൂദു ബി തഖ്‌വാഹ ഇദിം ബഅത അഷ്ഖാഹ. സമൂദ് ഗോത്രക്കാര് മൊത്തം കളവാക്കി. അവരെ കൂട്ടത്തിലെ ഏറ്റവും നീചവൃത്തി ചെയ്ത മനുഷ്യൻ ഖുദാർബിനു സാലിഫ് ഒട്ടകത്ത് അറുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് അവരാരും തടഞ്ഞില്ല. എല്ലാവരും അതിന് പിന്തുണ നൽകിയപ്പോ എല്ലാവരും ആ വിഷയത്തിൽ തുല്യന്മാരായി. ചെയ്ത കുറ്റത്തിൽ എല്ലാവരും തുല്യ പങ്കാളികളായി. സുബ്ഹാനല്ലാഹ്, മൂന്ന് ദിവസം അല്ലാഹു തആല വ്യത്യസ്ത രൂപത്തിലാണ് അവർക്ക് ശിക്ഷ നൽകിയത്. അവരോട് ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു തമത്തഉ ഫീ ദാരികും സലാതത അയ്യാം. മൂന്ന് ദിവസം നിങ്ങളെ കുടിലുകളിൽ നിങ്ങൾ സുഖിച്ചു കഴിഞ്ഞോളൂ. അല്ലാഹുവിന്റെ ശിക്ഷ ഇതാ ഓരോ ദിവസവും ഓരോ ദിവസവും വരുന്നു. എന്തിനാ മൂന്ന് ദിവസം കൊടുത്തെന്നറിയോ? ഇനി അതിനിടയിൽ കണ്ട് മടങ്ങുന്നുണ്ടെങ്കിൽ മടങ്ങിക്കോട്ടെ. അല്ലാഹു എത്ര റഹമുറഹീമീന സഹോദരങ്ങളെ, അല്ലാഹു എത്ര കാരുണ്യവാനാണ്. ഒറ്റ അടിക്ക് ഒരു ശത്രുവിനും അല്ലാഹു ശിക്ഷിച്ചിട്ടില്ല. ലോകത്തെ ധിക്കാരിയായ ഒരു മനുഷ്യനെയും ഒറ്റയടിക്ക് അല്ലാഹു തആല പണി തീർത്തിട്ടില്ല. അവർക്കൊക്കെ ചാൻസുകൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അല്ലാഹു റഹ്മത്തിന്റെ ഭാഗമായിട്ട് നന്നാകണമെങ്കിൽ നന്നായിക്കോട്ടെ, മടങ്ങണമെങ്കിൽ മടങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോ അവർ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല പിന്നെ മഞ്ഞ നിറത്തിലുള്ള മേഘം കാണുന്നുണ്ട്. മഞ്ഞ നിറത്തിൽ. അപ്പൊ അവര് പരസ്പരം ഈ മഞ്ഞ നിറത്തിലുള്ള മേഘം കാണുമ്പോൾ ദൃഷ്ടാന്തമാണ് ഇത്, നമുക്ക് ഒരാളെ ശിക്ഷയാണെന്ന് ഓർത്ത് മടങ്ങിയാ മതി. പക്ഷെ അവരെന്താ പറഞ്ഞറിയോ, മഞ്ഞ നിറത്തിലാണ്, എന്തോ ഒരു പ്രത്യേക തരം ഭക്ഷണം തായോട്ട് വരാണ്ട്, അതുകൊണ്ടാണ് മേഘത്തിന്റെ കളർ മഞ്ഞായി പോയത്. രണ്ടാമത്തെ ദിവസം അത് ചുവപ്പായി മാറി. അപ്പോഴും അവർ ദുർവ്യാഖ്യാനിച്ചു. മൂന്നാമത്തെ ദിവസം അത് കറുപ്പായി മാറി. കറുത്ത മേഘം കണ്ടപ്പോ അവര് പറഞ്ഞു ഹാദാ അരിദും മുംതിറുന, നല്ല മഴ പെയ്യും. കാർമേഘം കണ്ടാ നമ്മൾ പറയാറില്ലേ നല്ല മഴ പെയ്യുമെന്ന്, നല്ല മഴ പെയ്യുമെന്ന് അവർ പറഞ്ഞു. പക്ഷേ വന്നത് നല്ല മഴയല്ല, റീഹും ഫീഹാ അദാബുൻ അലീം, വേദനിപ്പിക്കുന്ന ശിക്ഷയുടെ കാറ്റാണ് വന്നത്. ആ കാറ്റ് അങ്ങൊന്ന് അടിച്ചു വീശി ഒന്നാകെ
തകർത്ത് തരിപ്പണമാക്കി. സഹോദരങ്ങളെ, അവരുടെ ശരീരം മുഴുവനും തുന്നം ഭിന്നമായി പോയി. ഒന്ന് ഓടാനോ ഒന്ന് നടക്കാനോ വാവിട്ട് കരയാനോ സഹായത്തിന് ആളുകളെ വിളിക്കാനോ പിന്നൊരു ചാൻസും അവർക്ക് കിട്ടിയില്ല. റീഹും ഫീഹാ അദാബുൻ അലീം. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാർമേഘം മൂടിയാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് തകള മുഖത്ത് പേടിയാണ്, മഴ പെയ്യാനുള്ള കറുത്ത മേഘം കണ്ടാൽ പേടിയാണ്. ചോദിച്ചു മഹദി അല്ലാഹു റസൂലെ, മഴ പെയ്യാൻ പോകല്ലേ, എന്തിനാ തങ്ങൾക്ക് പേടി? ആ സമയത്ത് തങ്ങൾ പറഞ്ഞു, മുൻഗാമികളിൽപ്പെട്ട ഒരു ടീം ഇതുപോലെ കാർമേഘം കണ്ടിട്ട് അവർ പറഞ്ഞതെന്താ, ഇപ്പൊ നല്ല മഴ പെയ്യുമെന്നല്ലേ പറഞ്ഞത്, പക്ഷേ തായോട്ട് വർഷിച്ചത് മഴയല്ല, തീ തുപ്പുന്ന രൂപത്തിലുള്ള നല്ല വിഷാംശങ്ങളുള്ള ചൂട് സഹിക്കാൻ കഴിയാത്ത തീ തുപ്പുന്ന കാറ്റാണ് തായോട്ട് വന്നത്. റീഹും ഫീഹാ അദാബുൻ അലീം. ആദ് ഗോത്രക്കാരെ അല്ലാഹു നശിപ്പിച്ചത് 7 ദിവസം കാറ്റടിച്ച് വീശിയിട്ടാണ്. സഖറഹ അലൈഹിം സബ ലയാലിൻ വ സമാനിയത അയ്യാമിൻ ഹുസൂമാ. നല്ല കൊടപ്പനകൾ കടപുഴകി വീണാൽ എങ്ങനെ ഉണ്ടാകും? അതുപോലെ ഓരോ ഭാഗത്തും ഒന്ന് ഓടി ഒളിക്കാനോ ഒന്ന് അട്ടഹസിച്ച് കരയാനോ ആർത്തനാദങ്ങൾക്ക് സമയം കൊടുക്കാനോ ഒരു സൗകര്യവും കൊടുക്കാതെ 7 രാത്രിയും 8 പകലും ഹുസൂമാ ഇടമുറിയാത്ത കാറ്റങ്ങടിച്ച് വീശി ഓരോ ഭാഗവും 8 ദിവസം കഴിഞ്ഞപ്പോൾ കിടപുഴകി വീണ മരങ്ങളെ പോലെ കിടക്കുന്നു. വലിയ വലിയ മനുഷ്യന്മാർ 100 മുഴവും 200 മുഴവും 300 മുഴവും 400 മുഴവും ഉള്ള ഓരോ മരങ്ങളൊന്ന് കൂട്ടി നോക്കൂ, വലിയ വലിയ കൊടപ്പനകൾ വീണതുപോലെ ഓരോ ഭാഗത്തും വീണ് കിടക്കുന്നു. ആരോഗ്യം പറഞ്ഞവരല്ലേ, ഓടാൻ കഴിഞ്ഞോ, രക്ഷപ്പെടാൻ കഴിഞ്ഞോ, പ്രതിരോധിക്കാൻ കഴിഞ്ഞോ? അല്ലാഹു നൽകിയ ശിക്ഷ കാറ്റല്ലയോ? കാറ്റ് വരുമ്പോ പേടിക്കേണ്ടതുണ്ട്, കാവൽ ചോദിക്കേണ്ടതുണ്ട്, ഖൈർ ചോദിക്കേണ്ടതുണ്ട്. കാറ്റടിക്കുമ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദിർ റീഹി ഖൈറ ഹാദിഹി റീഹി വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി ഹാദിർ റീഹി വ ശർരി മാ ഫീഹാ വ ശർരി മാ ഉർസിലത് ബിഹി എന്ന് ചൊല്ലണം. അല്ലാഹുവേ, ഈ കാറ്റ് കൊണ്ടുള്ള നന്മ നിന്നോട് ഞാൻ ചോദിക്കുന്നു, ആ കാറ്റിൽ അടങ്ങിയിട്ടുള്ള നന്മയും ചോദിക്കുന്നു. എന്ത് നന്മക്ക് വേണ്ടിയാണോ കാറ്റിന് അയക്കപ്പെട്ടത് ആ നന്മയും ചോദിക്കുന്നു. ഈ കാറ്റ് കൊണ്ടുള്ള കെടുതിയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു, ആ കാറ്റ് ഏത് കെടുതിയുടെ സന്ദേശവുമായിട്ടാണോ വന്നത് അതിൽ നിന്നും കാവൽ ചോദിക്കുന്നു. ആരെ തകർക്കാനാണോ ഈ കാറ്റിനെ നീ അയച്ചത് ആ ഷറിൽ നിന്നും കാവൽ ചോദിക്കുന്നു. മുഅ്മിനീങ്ങളെ, ചോദിക്കൽ സുന്നത്താണ്. കാരണം കാറ്റ് പല രൂപത്തിലും വരാം, കാറ്റ് ശിക്ഷയായിട്ടും അനുഗ്രഹമായിട്ടും വരാം. ഖൈറ് ചോദിക്കണം, ഷറിൽ നിന്ന് കാവൽ ചോദിക്കണം. കാറ്റല്ലേ അല്ലാഹുവിർക്ക് നൽകിയത്? പാറക്കല്ല് ഉരുട്ടിക്കൊണ്ടുവരുന്ന ആളുകൾക്ക് ഓടാൻ കഴിഞ്ഞോ സഹോദരങ്ങളെ? കാറ്റടിച്ചപ്പോ എത്ര ആരോഗ്യവാന്മാരാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ എന്തും നേരിടുന്നല്ലേ പറഞ്ഞത്. ഇടതടവില്ലാതെ 7 ദിവസം കൊണ്ട് കാറ്റും. നമ്മളെ നാട്ടിലെ ഒക്കെ അങ്ങോട്ട് തകർന്നരിപ്പിടക്കാൻ 7 ദിവസം വേണോ? 7 ദിവസത്തെ കാറ്റ് വേണോ? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ മുമ്പൻ പണി എന്തിനാ? 7 ദിവസം എന്തിനാ? 7 മണിക്കൂർ കാറ്റ് വല്ലാത്ത സംഗതി തന്നെയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശബ്ദം, ആ ശബ്ദം കൊണ്ടല്ലേ സമൂത് ഗോത്രക്കാർ അല്ലാഹു തആല വിറവിറപ്പിച്ചത്. ഒരൊറ്റ ശബ്ദം ജിബ്രീൽ അലൈഹി സ്വലാം മുഴക്കിയപ്പോഴേക്ക് കിടുകിടാ വിറച്ച് താഴെ വീണുപോയി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശബ്ദം ചെറിയ ശബ്ദമല്ല, അത് കേട്ട് നിന്നെടുക്കാൻ കഴിയില്ല. നമ്മളെ കാതിന് ശബ്ദം കേൾക്കുന്നതിന് പരിധിയില്ലേ? പരിധിയുണ്ട്. കണ്ണിന് പ്രകാശം സ്വീകരിക്കുന്നതിന് പരിധിയില്ലേ? നല്ല കുത്തുന്ന ഒരു ടോർച്ച് കണ്ണിലേക്ക് അടിച്ചാൽ ആദ്യം നമ്മൾ കരുതുന്നത് അത് പേച്ചടിച്ചതാണ്, രണ്ടാമത് പിന്നെയും കണ്ണിലേക്ക് അടിച്ചാൽ നമ്മൾ ചോദിക്കും ആരാത്, മൂന്നാമത് പിന്നെ ചോദിക്കുന്ന ചോദ്യം നമ്മൾ മൈക്കിലോട് പറയാൻ പറ്റൂല.
കാരണം എന്താ, നമുക്ക് സഹിക്കാൻ കഴിയാത്തോണ്ട. ശബ്ദം അങ്ങനെ തന്നെയാണ്, നല്ല ഗൗരവതരമായ ശബ്ദം പുറപ്പെടുവിച്ചു. സമുദ്ര ഗോത്രക്കാരൊക്കെ വിറച്ചിട്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. അവരെ കുടിലുകളിൽ മുട്ടുകെട്ടിയിരിക്കുന്ന രൂപത്തിലാണ് അവരങ്ങ് പണിയായി പോയത്. ഇന്നലെ അവർ ആ വീട്ടിൽ താമസിക്കാത്തതുപോലെ വീടുകൾ മുഴുവനും നിശ്ചലമായി പോയി. ഭരണം കൊണ്ട് ജനങ്ങളെ പാഠം പഠിപ്പിച്ച ആളാണ് ഫിർഔൻ. അതീവ സൈന്യങ്ങളാണ് ഫിർഔനിന്റെ സൈന്യം. അപ്പുറത്ത് ഒരു പ്രതിപക്ഷം ചോദ്യം ചെയ്യാനില്ലാത്ത ഭരണമാണ് ഫിർഔനിന്റെ ഭരണം. വഫിർഔനദില്ലൗതാദ്, ഒരു പക്ഷേ അതില്ലൗതാദ് എന്നതിന്റെ അർത്ഥം വെച്ചിരിക്കുന്നത് മുമ്പുള്ള രാജാക്കന്മാർക്കും ഇത്തരത്തിൽ സൈന്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അത്രത്തിൽ വലിയ സൈന്യവും സംഘശക്തിയും. അല്ലതില്ലൗതാദ് എന്ന് പറഞ്ഞാൽ വിവിധ രൂപത്തിൽ ശിക്ഷാമുറകൾ സ്വീകരിക്കുന്ന രാജാവ്. അതേ ആണികൾ അടിച്ചിട്ട് മനുഷ്യന്മാരെ ശിക്ഷിക്കാറുണ്ട്. നാല് പലകകളിലേക്ക് കയ്യും കാലും നീട്ടിവെച്ചിട്ട് നാല് ഭാഗങ്ങളിൽ മൂർച്ചയുള്ള ആണി മേടിയിട്ട് ആ ആണി അപ്പുറത്തൂടെ തുളക്കുമ്പോ രക്തം ഇങ്ങനെ ചാലിട്ട് ഒഴുകി ഒഴുകിയിട്ട് പടഞ്ഞ് പടഞ്ഞ് പലരും മരിക്കുന്നു. ഫിറഔന് നൽകിയ ശിക്ഷയാണ്. ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹ ശിക്ഷിച്ചത് ഫിറഔൻ അല്ലേ? സഹോദരങ്ങളെ, ആ ശിക്ഷാമുറകളെ വിശദീകരിക്കാൻ നമുക്ക് കഴിയില്ല. അത്രയും ഒരു മുഅ്മിനായ മനുഷ്യന് ഏൽക്കാൻ പറ്റുന്ന ശിക്ഷയല്ലാതെ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഈമാനിന്റെ മികവ് കൊണ്ടാണ് അത് തടുത്തു നിർത്തിയത്. ഈമാനിന്റെ മികവ് കൊണ്ട് പരീക്ഷണങ്ങൾ തടുത്തു നിർത്താം, ശിക്ഷാമുറകൾ സഹിക്കാം, പലതും സഹിക്കും പോലെ സഹിക്കാം. ഫിർഔൻ അങ്ങോട്ട് ശിക്ഷിച്ചു, തുല്യതയില്ലാത്ത ശിക്ഷ. അതുകൊണ്ടാണ് അല്ലാഹു തആല ആ ഒരു വിശേഷണം പറഞ്ഞത്, ആണികളെ കൊണ്ട് ശിക്ഷിക്കുന്ന ഫിർഔൻ. അവൻ ആ ശിക്ഷ മാത്രമല്ല, കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മത്തിന്റെ വാർത്ത പലരും ഫിർഔന് വന്ന് അറിയിച്ചപ്പോ ആ ഒരു വാർത്ത കൊണ്ട് തന്റെ ഭരണം പോകുമെന്ന് കണ്ടപ്പോ അതേ ചെറിയ കുഞ്ഞുങ്ങളെ എത്രയാണ് അരിഞ്ഞു വീഴ്ത്തിയത്? 10,000 20,000 തന്നെ ഒരൊറ്റ ദിവസം. വേറെയും ഒരുപാട് നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ അരിഞ്ഞു വീഴ്ത്തിക്കളഞ്ഞു. പക്ഷേ അല്ലാഹുവിന്റെ നിശ്ചയം തട്ടിക്കളയാനോ മറികടക്കാനോ കഴിഞ്ഞില്ല. അല്ലാഹു നിശ്ചയിച്ചത് തട്ടാൻ കഴിഞ്ഞോ? കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്നെ താമസിപ്പിച്ച് അല്ലാഹു വളർത്തിയില്ലേ? 30 ആ കൊട്ടാരത്തിലല്ലേ വളർന്നത്? ആ കൊട്ടാരത്തിന്റെ സുഖങ്ങളല്ലേ ഉപയോഗിച്ചത്? ഫിർഔന് വല്ലതും ചെയ്യാൻ പറ്റിയോ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ? ഈ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പേടിച്ചിട്ടാണ് ഒരുപാട് കുട്ടികളുടെ കഴുത്തറുത്ത് കൊന്നത്. അത്രയും വലിയ സ്വാധീനമുള്ള ഫിറഔൻ. അല്ലദീന തഗവൂ ഫിൽ ബിലാദ്, സ്വന്തം ശരീരത്തിന്റെ കഴിവ് കൊണ്ടും അതേ അല്ലാഹു നൽകിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കഴിവ് കൊണ്ടും ഭരണാധികാരത്തിന്റെ കഴിവ് കൊണ്ടും രാജ്യത്ത് അതിക്രമം ചെയ്ത ആളുകൾ, പരിധി വിട്ട് ജീവിച്ച ആളുകൾ, അല്ലദീന തഗവൂ ഫിൽ ബിലാദ്, അക്രമം ചെയ്തു എന്നല്ല അല്ലാഹു പറഞ്ഞത്, ആ അക്രമം പരിധി വിട്ടുപോയി. ഫഅക്സറു ഫീഹൽ ഫസാദ്, ഭൂമിയിൽ കുഴപ്പങ്ങൾ അവർ അധികരിപ്പിച്ചു, നാശങ്ങൾ അധികരിപ്പിച്ചു. അതാണ് ഏറ്റവും വലിയ തിന്മ. ഭൂമിയിൽ വലിയ ഫിത്നയും ഫസാദും അധികരിപ്പിച്ചപ്പോ ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗം ആളുകളുടെ മേൽ അല്ലാഹു ശിക്ഷ ചൊരിച്ചു കൊടുത്തു. എക്കാലവും നിലനിൽക്കുന്ന ശിക്ഷ. ഒരു മണിക്കൂർ കൊണ്ടോ, ഒരു ദിവസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ, 10 കൊണ്ടോ, 10 കൊണ്ടോ, 100 കൊണ്ടോ നീങ്ങിപ്പോകാത്ത സൂറിൽ ഊതുന്ന കാലം വരെ ശിക്ഷ. കൂട്ടത്തിൽ അവസാനം പറഞ്ഞ ഫിർഔന്, ഇന്നും നമുക്ക് ഫിർഔനെ കാണാൻ പറ്റും.
ഈജിപ്തിലെ മ്യൂസിയത്തിൽ പോയാൽ ഫിർഔനുണ്ട് അവിടെ. ഖുർആനിൽ പറഞ്ഞ ഫിർഔൻ, ആ ഫിർഔന്റെ ഭൗതിക ശരീരം അവിടെയുണ്ട്. ആ ശരീരത്തിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലേ? ഇല്ല. അപ്പൊ ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞതോ? ശിക്ഷ ഉണ്ട്. ആ ശിക്ഷ നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണുന്ന രൂപത്തിലല്ല. നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ എന്താ കാണുക? നമ്മുടെ കർണപുടങ്ങളെ കൊണ്ട് കേൾക്കുന്ന രൂപത്തിലും അല്ല. നമ്മുടെ മനസ്സ് നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് മാറ്റിയിട്ടാണ് അല്ലാഹു തആല ശിക്ഷ കൊടുക്കുന്നത്. പിന്നെന്തിനാണ് അവന്റെ ശരീരം അങ്ങനെ ബാക്കി വെച്ചത്? ഇതുപോലെ ഈ ഫിർഔനെ പോലെ അതിക്രമം ചെയ്ത് ജീവിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗത്തിലുള്ള ആളുകൾക്ക് ഭരണം കിട്ടിയിട്ട് ആളുകളെ കൊന്നൊടുക്കുന്ന ഒരുപാട് ആളുകളില്ലേ? ബഷാറുൽ അസദിനെ പോലെയുള്ള ആളുകൾ, അവർക്കൊക്കെ ഒരു പാഠമായിട്ടാണ് അല്ലാഹു തആല നിലനിർത്തിയത്. നിങ്ങൾ നോക്കി, വിദേശങ്ങളിലൊക്കെ യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് കൊന്നൊടുക്കുന്നതിന് വല്ല കണക്കുണ്ടോ? നാശനഷ്ടങ്ങൾക്ക് വല്ല കയ്യും കണക്കുണ്ടോ? എത്ര നിരപരാധികളാണ് അതിൽ പെട്ടുപോകുന്നത്? ഒരു കുട്ടി ബാപ്പാനും കാണുന്നില്ല, ഉമ്മാനും കാണുന്നില്ല, ആരെയും കാണുന്നില്ല. അപ്പൊ ആ കുട്ടി ചിന്തിക്കുന്നത് ഇതിനേക്കാൾ നല്ല മരിച്ചു പോകലായിരുന്നു, കാരണം ജീവിക്കാൻ ഇനി എത്ര പ്രയാസമാണ്. എന്തെല്ലാം കെടുതികളാ ലോകത്ത് നടക്കുന്നത്! അവർക്കൊക്കെ ഒരു തെളിവായിട്ട് അള്ളാഹു ബാക്കി വെച്ചതാണ്. വലിയ അധികാരം ഉണ്ടായിട്ട് ജനങ്ങളെ അടിച്ചമർത്തിയിട്ട് പാവങ്ങളായ ബനൂ ഇസ്രായേൽക്കാരെ പീഡിപ്പിച്ചിരുന്ന വല്ലാത്ത ക്രൂര ചെയ്തിരുന്ന ഒരു ഭരണാധികാരിയാണ് ഫിർഔൻ. ഫിർഔൻ എന്ന് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ ഈ സ്റ്റേജിന്റെ അത്തായിട്ട് വലിപ്പുണ്ടെന്ന് കൂട്ടുണ്ട്. ആകെ ഒരു നാലര മുഴയുള്ള ആള്, ചെറിയൊരു മനുഷ്യനാ. പോയാൽ നമുക്ക് ഇന്നും കാണാൻ പറ്റും, നരച്ച മുടിയും ചെറിയ പല്ലൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, ഒന്നായിട്ടൊന്നുമില്ല. അള്ളാഹു കൊടുത്ത ബഹുമാനല്ല, ദൃഷ്ടാന്തത്തിന് വേണ്ടി ബാക്കി വെച്ചത്. 24 മണിക്കൂറും അവർക്ക് ശിക്ഷയാണ്. ശിക്ഷാമുറകൾ അള്ളാഹു ഒരു മേൽ ചൊരിച്ചു കൊടുത്തു. എന്നിട്ട് ഈ കഥകളൊക്കെ അള്ളാഹു തആല പറഞ്ഞ് നമ്മളോടൊരു നിർദ്ദേശമുണ്ട് മുഅ്മിനീങ്ങളെ. അതാണ് എന്റെ പ്രധാനമായുമുള്ള വിഷയം. ഈ ശിക്ഷകളൊക്കെ കൊടുത്ത് ഇനി അള്ളാഹു കഴിവ് കുറഞ്ഞു എന്ന് ചിന്തിക്കണ്ട. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നമ്മളോട് അള്ളാഹു തആല പറയുന്നു, നിന്റെ നാഥൻ നിരീക്ഷണത്തിലാണ്. നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ അള്ളാഹു തന്ന് നമ്മളെ നിരീക്ഷിക്കുകയാണ്. സമ്പത്ത് തന്ന് നമ്മളെ അള്ളാഹു നോക്കുകയാണ്. ആരോഗ്യം തന്ന് അള്ളാഹു നോക്കുകയാണ്. ഒഴിവും കഴിവും തന്ന് അള്ളാഹു നോക്കുകയാണ്. എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ പ്രവർത്തിക്കുന്നു, ആഖിറത്തിലേക്ക് വേണ്ടി എന്തെല്ലാം സമ്പാദിക്കുന്നു, ദുനിയാവിൽ എന്തെല്ലാം പണിയെടുക്കുന്നു, ഏതെല്ലാം കാര്യങ്ങൾ നീതിപൂർണമായി നിർവഹിക്കുന്നു, അള്ള കൊടുത്തതിന് പകരം ചെയ്യുന്നത് എന്തൊക്കെയാണ്, അക്രമമാണോ, അനീതിയാണോ, അധർമ്മമാണോ, അരാജകത്വമാണോ, റബ്ബ് താല നിരീക്ഷിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, വെറുതെ അങ്ങ് നിരീക്ഷിക്കുകയല്ല, നിയമങ്ങളും നിർമ്മാണങ്ങളും തന്നിട്ടാണ് നിരീക്ഷിക്കുന്നത്. നിയമങ്ങൾ അള്ളാഹു വെച്ച് തന്നില്ലേ, വിധിവിലക്കുകൾ വെച്ച് തന്നില്ലേ? ചിലത് അള്ളാഹു വാജിബാക്കി, ചിലത് അള്ളാഹു സുന്നത്താക്കി, ചിലത് അള്ളാഹു നിഷിദ്ധമാക്കി, മറ്റു ചിലത് കറാഹത്താക്കി. ചില ദോഷങ്ങൾ അള്ളാഹു വൻ ദോഷങ്ങളാക്കി, ചിലത് അള്ളാഹു ചെറുദോഷങ്ങളാക്കി. ഇതെല്ലാം എണ്ണി പഠിപ്പിച്ച് പകർത്തി തന്നിട്ട് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു നിരീക്ഷണത്തിലാ. ഈ പള്ളിയുടെ മുന്നിലിരിക്കുന്ന നിങ്ങളെ മുഴുവനും ക്യാമറ പകർത്തുന്നുണ്ട്, നിരീക്ഷണ ക്യാമറ പകർത്തുന്നുണ്ട്. പക്ഷേ അത് കേടുവന്നാ പിന്നത് പകർത്തൂല. റബ്ബ് തആലയുടെ നിരീക്ഷണത്തിനൊരു കേടുമില്ല, അതിനൊരു ദിവസവും അവധിയില്ല, ഒരു മണിക്കൂറും ഒഴിവില്ല, നിരീക്ഷണത്തിന് ഒരു മാറ്റവുമില്ല. അതേ കുടുങ്ങാതിരിക്കൂല, ക്യാമറയിൽ കുടുങ്ങാതിരിക്കാൻ പല വിക്രിയകളും മനുഷ്യന്മാർ ചെയ്യാറില്ലേ സഹോദരങ്ങളെ? വണ്ടി ഓടിക്കുമ്പോ ആ വണ്ടിയുടെ നമ്പർ ക്യാമറയിൽ കുടുങ്ങാതിരിക്കാൻ, ഒരു പക്ഷേ അതിന്റെ പുറത്ത് വേറെ നമ്പർ വേറെ ഒട്ടിച്ചെന്ന് വരും, അല്ലെങ്കിലോ അതിന് വേറെ പല വിക്രിയകളും ചെയ്തെന്ന് വരും. എന്നാ തൽക്കാലം ക്യാമറയിൽ കുടുങ്ങാതെ പോയെന്നും വരാം. പക്ഷേ റബ്ബിന്റെ നിരീക്ഷണ ക്യാമറയിൽ കുടുങ്ങാത്തവരില്ല. അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്,
നോക്കുന്നുണ്ട് എന്നൊരു ബോധം സദാസമയത്തും നമ്മുടെ കൽബിൽ വേണം. അല്ലാഹു നമുക്കത് ഏറ്റിത്തരട്ടെ. ഈ ആയത്ത് ഇങ്ങനെ വിശദീകരിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹുനെ വിളിച്ചിട്ട് പറഞ്ഞു, മുആദ് ഇന്നൽ മുഅ്മിന ലദൽ ഹഖി അസീർ. വിശ്വാസി ആരാണെന്നറിയോ? ലദൽ ഹഖി അസീർ, സത്യത്തിന്റെ ഭാഗത്ത്, ധർമ്മത്തിന്റെ ഭാഗത്ത് അസീറുന്നവൻ ബന്ധിതനാണ്. സത്യം അതാണോ അത് മറികടക്കൂല, ന്യായം അതാണോ